ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ എന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് 64 വയസ്സിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ നമ്മുടെ ലീലാമ്മയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പട്ടാമ്പിയിൽ ഞങ്ങളൊരു ബന്ധു വീടിൻ്റെ അടുത്ത് വീട്ടിൽ കല്യാണത്തിന് വന്നതാണ് അവർ. അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചപ്പോൾ അവരൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഞങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ അടുത്ത വീട്ടിലെ കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ അവർ ഡാൻസ് കളിച്ചപ്പോൾ അതെല്ലാവരും ഇതുപോലെ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നാൽ കാണുന്നത് ഇവരുടെ കുറേ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആ വീഡിയോ അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നി. 64 വയസ്സായാലും പ്രായം ഒന്നിനും ഒരു പരിധിയല്ല എന്ന് കാണിച്ചതാണ് അവർ. അതുപോലെ തന്നെ എത്ര ചങ്കൂറ്റമുള്ളവരാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാർ, എത്ര മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറ്റാനോ സാധിക്കാത്ത എത്ര പേരുണ്ടെന്നറിയോ. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് ഈ ലീലാമ്മ കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക. പാട്ട് ഞാൻ അതിൽ കൂടെ ഉൾപ്പെടുത്തണില്ല, കാരണം കോപ്പിറൈറ്റ് നമുക്ക് കിട്ടൂല, അതുകൊണ്ടാണ് കേട്ടോ. അവനവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുന്നവരെല്ലാവരും ഇതൊരു പ്രചോദനമായി ഉൾക്കൊണ്ട് അവനവൻ്റെ കഴിവുകൾ തെളിയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അയ്യോ, അവരെന്താ വിചാരിക്കുക, അവർക്കെന്ത് തോന്നും, അവരെന്ത് പറയുന്നു ചോദിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ മിക്കവരും അല്ലേ. അപ്പം മറ്റുള്ളവരെന്ത് പറയുന്നുള്ള പേടിയോട് കൂടി അവനവൻ്റെ പല ആഗ്രഹങ്ങളും നമ്മൾ ഒഴിവാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമായിട്ട് വരട്ടെ ഇപ്പോൾ ഈ ഒരു ഡാൻസ്, ലീലാമ്മച്ചിയുടെ ഈ ഡാൻസ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയെന്ന് മാത്രം. പിന്നെ എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവും ചെയ്യട്ടെ കേട്ടോ. എല്ലാവരും ഈ ഡാൻസ് ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ.